बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाह अल्हम्दुलिल्लाह रब्बिल आलमीन अस्सलातु वस्सलाम अला रसूलिहिल अमीन व अला आलिहि वसहाबिहि अज्मईन വേദിയിലിരിക്കുന്ന ഈ സെഷന്റെ അധ്യക്ഷ അഭിവദ്യയായ ഖദീജ നർഗീസ് എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ വർഷത്തെ ഈ സെഷനിൽ പങ്കെടുത്ത നിരവധി ആളുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹിസ്വാബിൻ്റെ വേളയിൽ നമുക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന ഒരു നന്മയായി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമാറാവട്ടെ ആദ്യന്തം അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ സ്തുതിയോതുന്ന ഒരു സദസ്സായും ഈ സദസ്സിനെ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിപാടിയുടെ സംഘാടകർ ഐഎസ്എമ്മിനെ ആദ്യമേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഏറ്റവും സന്തോഷത്തോടുകൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ചില വിയോജിപ്പുകൾ സംഘടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും ആദ്യപടി എന്ന നിലയിൽ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തുടക്കങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ സെഷനിലെ ചർച്ചയിലാണ് എന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ സെഷനിൽ പേപ്പർ ചെയ്തവരിൽ വെറും മൂന്നാളുകൾ മാത്രമേ ഇപ്പം വേദിയിലുള്ളൂ മറ്റ് പലർക്കും പലത് കാരണവും പോവേണ്ടി വന്നു ഇൻഷാല്ലാ അവരുടെ അഭാവത്തിൽ കൂടി ഓരോ അതുകൊണ്ട് തന്നെ സമയം വൈകിയത് കൊണ്ടുകൂടി ഓരോ പേപ്പറും എടുത്ത് ചർച്ച ചെയ്യുന്നില്ല മറിച്ച് റിഫോമിനെ കുറിച്ച് എൻ്റെ ചില കാഴ്ചപ്പാടുകൾ ഇവിടെ വന്ന കാഴ്ചപ്പാടുകളിലെ എൻ്റെ ചില കോൺഫ്ലിക്ട്സ് കൂടി രേഖപ്പെടുത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ കെഎൽഎഫിൻ്റെ ചർച്ച നടക്കുമ്പം കെ എൽ എഫിനോട് വ്യക്തിപരമായി വിയോജിക്കുമ്പോൾ തന്നെ അതിലെ ചർച്ച ശ്രദ്ധിക്കുമ്പോൾ ഇന്നലെ എൻ എസ് മാധവൻ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ടായിരുന്നു ചില വാക്കുകൾ അദ്ദേഹത്തോട് ആങ്കർ ചോദിക്കുന്നുണ്ട് നേരത്തെ ചെയ്തതുപോലെ ചില വാക്കുകൾ എടുത്തു മാറ്റാൻ മലയാള ഭാഷ അധികാരം തരികയാണെങ്കിൽ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുമ്പം ഉടനടി ക്രാന്തദർശിയായ ആ എഴുത്തുകാരൻ പറയുന്നുണ്ട് മലയാള ഭാഷയിൽ നിന്ന് ഞാൻ നവോത്ഥാനം എന്ന വാക്കായിരിക്കും ആദ്യമേ എടുത്തു കളയുക സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിച്ചുകൊണ്ട് അതിനെ നമ്മൾ വേറെന്തോ ഒന്നാക്കി മാറ്റി റിനശിത എന്ന വേർഡിൽ നിന്നാണ് റെനൻസൻസ് എന്ന ഒരു പദം വരുന്നത് അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ് റിഫോം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് നവോത്ഥാന മതിലുകളെക്കുറിച്ചും ആചാര ലംഘനങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ എന്തുകൊണ്ടോ നമ്മൾ നിരന്തരം പറയാൻ മടിക്കുന്ന നമ്മളുടെ തന്നെ ചർച്ചയിൽ വന്നു പോകാത്ത ഒരു വ്യക്തിയുണ്ട് മറ്റാരുമല്ല ലിഹാർ എന്ന അനാചാരത്തിൻ്റെ പേരിൽ കരുണാമയനായ നാഥൻ്റെ മുന്നിൽ കൈയുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഏഴാകാശവും കടന്ന് സ്നേഹനാഥൻ ലിഹാർ എന്ന അനാചാരത്തെ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റിയെടുത്ത ഖൗലാ റളിയല്ലാഹു അൻഹ ആയിരിക്കണം നമ്മളുടെ മാതൃക നമ്മളെങ്കിലും ഈ നവോത്ഥാന സദസ്സുകളുടെ വേദിയിൽ ആ പേരൊരിക്കലും മറക്കാതെ പറയേണ്ടിയിരിക്കുന്നു വീണ്ടും വീണ്ടും ഉച്ചരിക്കേണ്ടതുണ്ട് വർഷത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നേരത്തെ ആദ്യം സംസാരിച്ച സഹോദരി നൂർജഹാൻ എന്നോട് അവരുടെ ഒരു സങ്കടം പങ്കുവച്ചു അവർ ഒരു കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് 3 മന്ത്സ് അവർ ലീവ് എടുത്തിരിക്കുകയാണ് അവരുടെ PhDയുടെ സബ്മിഷന് വേണ്ടിയിട്ട് അതിൽ നിന്ന് 3 ദിവസം മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ പേപ്പർ തയ്യാറാക്കിയത് പക്ഷേ അടുക്കളപ്പുറത്ത് ഇലയിട്ട് നിരത്തിയ സദസ്സിൻ്റെ മുന്നിലാണ് എനിക്കെൻ്റെ സദ്യ വിളമ്പേണ്ടി വന്നത് എന്ന് പറഞ്ഞ സഹോദരി നൂർജഹാനോട് ഞാൻ ആദ്യമേ ഐക്യപ്പെടുന്നു വളരെ സുന്ദരമായിരുന്നു ആ പേപ്പർ നവോത്ഥാനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഇന്നുവരെ ഉയർത്തിയിട്ട മുസ്ലിം ചിന്തകളെക്കുറിച്ച് സുന്ദരമായി അവതരിപ്പിക്കപ്പെട്ട പേപ്പർ സമൂഹത്തിൽ കുറച്ചുകൂടി ഉച്ചത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനുള്ള വേദികൾ നമ്മൾ തന്നെ ഒരുക്കേണ്ടതുണ്ട് പിന്നെ നെക്സ്റ്റ് സംസാരിച്ചിരുന്നത് സഹോദരി ഖദീജ മങ്ങാടായിരുന്നു JNU റിസർച്ച് സ്കോളർ അവരും അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് യാത്ര തിരിച്ചത് പിന്നെ വന്ന നവോത്ഥാന ചരിത്രത്തിലെ പെണ്ണടയാളങ്ങൾ വളരെ ആർജവുമുള്ള ചില പേരുകൾ നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ട നമുക്ക് ഊർജം കണ്ടെത്തേണ്ടുന്ന ചില പേരുകളെ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു നിന്നു
അതുപോലെ തന്നെ വളരെ കൃത്യമായി ആയത്തുകളുടെയും ഹദീസുകളുടെയും പിൻബലത്തോടു കൂടി സുന്ദരമായി സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ നവോത്ഥാന പാഠങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചതായിരുന്നു മറ്റൊരു പേപ്പർ. മാഷാഅല്ലാ, എല്ലാ അർത്ഥത്തിലും അവരെടുത്ത എല്ലാ എഫേർട്ടുകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഇസ്ലാമിക വിദ്യാർത്ഥിനി സംഘടനയുടെ നേതൃത്വ പദവിയിലിരിക്കുന്ന, നേതൃത്വം വഹിക്കേണ്ടി വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഉപദേശങ്ങൾ കേൾക്കേണ്ടവരോ ഉപദേശിച്ച് ഉപദേശിച്ച് നന്നാക്കേണ്ടവരോ അല്ല, മറിച്ച് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് നമ്മളുടെ ആത്മവിശ്വാസത്തെയാണ്. ആരെങ്കിലും അരുതെന്ന് പറയുമ്പോൾ അരുതുകൾക്ക് വഴങ്ങിക്കൊടുക്കുന്നവരാവരുത്. ഇവിടുത്തെ ഉന്നമനത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ അടയാളങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നവലിബറൽ മോഡലുകളുടെ കള്ളികോളങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കേണ്ടവരല്ല ഞാനും നിങ്ങളും, മറിച്ച് അഭിമാനത്തോടുകൂടി ആർജവത്തോടുകൂടി എൻ്റെ ഇസ്ലാമിക് ഐഡൻറ്റിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പോരാടേണ്ടവരാണ് നമ്മൾ. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടവരല്ല നമ്മൾ, ചോദ്യങ്ങൾക്ക് നേരെ മറുചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടവരാണ് നമ്മൾ. കേട്ടുപഠിക്കുന്നതെല്ലാം എടുത്തു വിഴുങ്ങേണ്ടവരല്ല നമ്മൾ, മറിച്ച് പുതിയ ജ്ഞാനോൽപാദനത്തിൻ്റെ മേഖലകൾ കണ്ടെത്തേണ്ടവരാണ് നമ്മൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്ഞാന പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, പക്ഷേ ആ ജ്ഞാന പാരമ്പര്യം ഒതുങ്ങേണ്ടത് ആയിഷ റളിയല്ലാഹു അൻഹയോടുകൂടി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെക്കേണ്ടതാണോ അത്? അല്ല, മറിച്ച് സുന്ദരമായ തുടർച്ചകൾ അതിനുണ്ട്. ഓത്തുപള്ളിയിലെ പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തിരുന്ന പണ്ഡിതകളുടെ കൂടെ അത് ഒഴുകി ഒഴുകി വരുന്നുണ്ട്. ആ ജ്ഞാന പാരമ്പര്യത്തെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ പ്രതാപം അവസാനിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ പ്രതാപത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങിയത് നമ്മൾ അവകാശപ്പെട്ടിരുന്ന ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയിൽ നിന്നുള്ള നമ്മളുടെ തിരിഞ്ഞു നടത്തമായിരുന്നു. ഇനിയും ആ ജ്ഞാനാധികാരം പിടിച്ചെടുക്കാൻ ഡീകൊളോണിയൽ മേഖലകളിലേക്ക്, ഡീകൊളോണിയൽ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ജ്ഞാനാധികാരത്തെ തിരിച്ചു പിടിക്കാൻ, നമ്മളതിനു വേണ്ടി സമർപ്പിക്കാൻ, പുതിയ ജ്ഞാന വിജ്ഞാന രംഗങ്ങളിലേക്ക് പുതിയ കാഴ്ചപ്പാടുകൾ എടുത്തു വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ ഇസ്ലാമിക മുന്നേറ്റത്തിന് സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ പ്രവാചകൻ വിഭാവന ചെയ്ത ഒരു ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് എത്ര സുന്ദരമായി കൊണ്ടാണ് ഇന്നും പറയാൻ സാധിക്കാതിരിക്കുമ്പോൾ, ഇന്നും ഭരണാധികാരികൾക്ക് പറയാൻ സാധിക്കാതിരുന്ന ഒരു ഘടകം പ്രവാചക തിരുമേനി അന്ന് ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സനആ മുതൽ ഹലറുൽ മൗത്ത് വരെ സുന്ദരമായി സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. അതെ, അതിനുവേണ്ടി പണിയെടുക്കേണ്ടത് നമ്മളാണ്. മിഹ്റാബിൽ നിന്ന് ഇറങ്ങി വന്ന മറിയം ബീവിയെ നമുക്കറിയാം. സമൂഹത്തിൽ നിന്ന് എത്ര ക്രൂരമായ ചോദ്യങ്ങളാണ് അവർ പ്രതീക്ഷിച്ചത്, പക്ഷേ ഇമ്രാന്റെ പുത്രി മറിയം എത്ര സുന്ദരമായി കൊണ്ടാണ് സധൈര്യം തൻ്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മിഹ്റാബിൽ നിന്ന് ഇറങ്ങി വന്നത്. ഒരിക്കലും മൂസാ പ്രവാചകന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും ആസിയ ബീവിയുടെയും പേരുകൾ കൂട്ടിവെക്കാതെ പൂർത്തിയാകുകയില്ല. ഒരിക്കലും ഹജ്ജിന്റെ ചരിത്രം പേരുപോലുമില്ലാത്ത ഹാജറ റളിയല്ലാഹു അൻഹയുടെ ത്യാഗോജ്വലമായ ഓർമ്മകളില്ലാതെ പൂർണ്ണമാവുകയില്ല. അങ്ങനെ കേട്ടുപഠിച്ച പേരുകളിൽ അവസാനിക്കേണ്ടതല്ല ഇസ്ലാമിക മുന്നേറ്റം, മറിച്ച് ഈജിപ്തിലെ ഏറ്റവും അക്രമകാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ സദൈര്യം നെഞ്ചുവിരിച്ച് പോരാടിയ സൈനബുൽ ഗസാലിയിൽ നിന്ന് ആ ബാറ്റൺ നമ്മൾ എടുത്തെടുക്കുകയും തീർച്ചയായും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലെ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാമിനടക്കം നമ്മുടെ അരമീറ്റർ വലിപ്പമുള്ള ഹിജാബ് ഒരു പ്രശ്നമായി മാറുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഐഡൻറ്റിറ്റിയിലുള്ള പെൺകുട്ടികൾ പഠിച്ചു കയറുമ്പോൾ, അവർ മറുചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെയാണ് ഇത്തരം ഇല്ലാത്ത നയങ്ങൾ പറഞ്ഞുകൊണ്ടുകൊണ്ട് എത്ര ടെക്നിക്കലായി എക്സാമിലൊക്കെ ഒപ്പിയടി പിടിക്കാൻ സാധിക്കും, പക്ഷെ അവിടെയൊക്കെ വലിയ പ്രശ്നമാക്കിക്കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഷോളിനെ മാറ്റി നിർത്തുന്നത് അങ്ങനെയാണ്. നമ്മൾ നമ്മളുടെ അവകാശങ്ങളെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മളുടെ കടമകൾക്ക് പൂർണ്ണത വരികയുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ തുർക്കി മിനിസ്ട്രിയിലുള്ള ഒരു മന്ത്രിയുടെ നേരെ സദസ്സിലിരുന്ന ഒരു യൂറോപ്യൻ യുവാവ് ഒരു ചോദ്യം ചോദിച്ചു, താങ്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം മുഴുവൻ ബാധ്യതയും നിർവഹിച്ചിട്ടാണ് ഇറങ്ങി വരുന്നതെന്ന് ഉറപ്പുണ്ടോ എന്നായിരുന്നു തുർക്കിയിലെ മിനിസ്റ്ററോട് ആ യുവാവ് ചോദിച്ച ചോദ്യം. വികാരപരിധിയായിക്കൊണ്ട് അന്ന് ആ മന്ത്രി പറഞ്ഞ ഉത്തരം, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല മാജിക്കൽ ഹാൻഡ്സ് നൽകിയ ഒരാളാണ്. ആരോടാണ് അല്ലാഹു സുബ്ഹാനഹു തആല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞിരിക്കുന്നത്? അതൊരിക്കലും സ്ത്രീയോട് മാത്രമല്ല, മറിച്ച് അവളെ ചേർത്ത് പിടിക്കുന്ന അവളുടെ ഇണയോട് കൂടിയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് എത്ര സുന്ദരമായി കൊണ്ടാണ് മോനെ വളർത്തേണ്ട പാഠങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ
സുന്ദരമായ അവകാശങ്ങളുണ്ട് നമുക്ക്, അതിലും സുന്ദരമായ കടമകളുണ്ട്. അതിനെയെല്ലാം നാം തിരിച്ചറിയുന്നിടത്താണ് പുതിയ മുന്നേറ്റങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ. ഉറക്കെ ഉറക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പുതിയ മുന്നേറ്റങ്ങൾക്ക് പുതിയ വെളിച്ചത്തിന് നാന്ദി കുറിക്കേണ്ടവരാണ് നമ്മൾ. വർഷത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ബാധ്യത തിരിച്ചറിയുക, എൻ്റെ ആത്മാവിൻ്റെ ആവിഷ്കാരം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങളെ ഓരോരുത്തരെയും പോലെ തന്നെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ട് എനിക്ക്, പക്ഷേ എൻ്റെ പേരിനോട് ഞാൻ ചേർത്ത് വെച്ചതുപോലെ എൻ്റെ കൂട്ടുകാരൻ അത് ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ, എൻ്റെ ആത്മാവിഷ്കാരം എന്തെന്ന് എൻ്റെ കൂട്ടുകാരൻ തിരിച്ചറിയുമ്പോൾ, ആ ബാധ്യത ഷെയർ ചെയ്യാൻ അദ്ദേഹം കൂടി തയ്യാറാകുമ്പോഴാണ് നമുക്ക് സുന്ദരമായി ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ISM പ്രിയപ്പെട്ട സംഘാടകരോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇത്തരം ചർച്ചകൾ നമ്മൾ ഒന്നിച്ചിരുന്നു കേൾക്കേണ്ടതാണ്. ചോദ്യങ്ങൾ നമ്മൾ ഒന്നിച്ചിരുന്നു ചർച്ച ചെയ്യേണ്ടതാണ്. ഉത്തരങ്ങൾ നമുക്ക് ഒന്നിച്ച് കണ്ടെത്തേണ്ടതാണ്. പ്രവാചകന്റെ കൂടെ ഉഹുദിന്റെ വേളയിൽ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, വലത്തോട്ടും ഇടത്തോട്ടും മുന്നിലോട്ടും പിന്നിലോട്ടും നോക്കുമ്പോൾ ആരെയാണ് പ്രവാചകർ കണ്ടത്? കുറെ നേരമല്ലേ നിങ്ങളൊക്കെ കേൾക്കുന്നത്, നിങ്ങളൊന്ന് ഉത്തരം പറയും, ആരെയാ പ്രവാചകർ കണ്ടതായിട്ട് പറയുന്നത്? ആരെ? ഉമ്മു അമ്മാറ. അതെ, അതുപോലെ പ്രവാചകന്റെ കൂടെയായിരുന്നു അവരുണ്ടായിരുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ സെക്ഷൽ ഡിസബിലിറ്റിയെ കുറിച്ച് അവർ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരിയോടല്ല കംപ്ലൈൻറ്റ് പറഞ്ഞത്, മറിച്ച് പ്രവാചക തിരുവേലിയോടാണ് പറഞ്ഞത്. വർഷത്തെ ഏറെ സ്വാധീനിച്ചതുപോലെ ഉമറിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന ആ ധീര വനിത തന്നെയാണ് എൻ്റെയും ഹീറോയിൻ. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക, അതോടൊപ്പം തന്നെ അസ്മാഇനെ പോലെ കടമകളെ നെഞ്ചോട് ചേർക്കുക. തൻ്റെ മകൻ്റെ പടച്ചട്ട ഊരിയെറിഞ്ഞുകൊണ്ട് ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിലേക്ക് പറഞ്ഞയച്ചവ. നമ്മളുടെ വിശ്വാസങ്ങൾ പൂർണ്ണമാകുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ വിശ്വാസങ്ങൾ പൂർണ്ണമാകുന്നത് നമ്മൾ ചൊല്ലുന്ന തസ്ബീഹുകളും തഹ്ലീലുകളിലും കൂടെയല്ല, മറിച്ച് നമ്മളുടെ തസ്ബീഹുകളും തഹ്ലീലുകളും നമുക്ക് ഊർജം പകരുന്നത് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാനാണ്. നമ്മുടെ കൈവിരലുകൾക്കിടയിൽ വിടവ് തന്നത് കൂടെയുള്ളവനെ ചേർത്ത് പിടിക്കാനാണ്. മാറ്റി നിർത്തപ്പെട്ട അക്ഷരങ്ങളെ, അക്ഷരങ്ങൾക്കിടയിൽ മറന്നുകിടക്കുന്ന ആശയങ്ങളെ ജീവിതത്തിലേക്ക് എടുത്തണിയാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. പുതിയ ചോദ്യങ്ങൾ ചോദിച്ച് പുതിയ ഉത്തരങ്ങൾ രേഖപ്പെടുത്തി, നേരത്തെ പറഞ്ഞു വാമൊഴിയിലൂടെയാണ് നമുക്ക് കുറേ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, വളരെ കൃത്യമായി രേഖപ്പെടുത്തേണ്ട പലതും രേഖപ്പെടുത്താതെ പോയിരിക്കുന്നു. ഇനിയും നമ്മുടെ പിൻതലമുറ കടന്നു വരുമ്പോൾ അങ്ങനൊരവസ്ഥ അവർക്കുണ്ടാവരുത്. നമ്മൾ നമ്മളെ വിജ്ഞാനാന്വേഷികളായി മാറ്റിയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ വിജ്ഞാനത്തിൻ്റെ അന്വേഷികളായിക്കൊണ്ട് പുതിയ ലോകത്തിന് നമുക്ക് കാതോർക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഞാനും നിങ്ങളും സ്വപ്നം കാണുന്ന ജന്നത്തുൽ ഫിർദൗസ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ, സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന നിങ്ങൾ അപരിഷ്കൃതകളാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ ബേർഡനാണ്, നിങ്ങളുടെ ബൗണ്ടറിയാണ് എന്നൊക്കെ പറയുന്നവരുടെ കൂടി പറയുന്നവരോട് മുഖത്തു നോക്കി ആർജവത്തോടുകൂടി എളിമയോടുകൂടി നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. അതെൻ്റെ ഡിഗ്നിറ്റിയാണ്, അതെൻ്റെ നാഥൻ എനിക്ക് തന്ന എൻ്റെ റൈറ്റാണ്, അത് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ എഴുതി വെച്ച രേഖകളിൽ ഉൾക്കൊള്ളണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല, മറിച്ച് എൻ്റെ റൈറ്റ് അത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അത് ഞാൻ പ്രസൻ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ യാത്രകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ പഠനങ്ങൾ അതെല്ലാം അള്ളാഹുവിന് വേണ്ടിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു നമ്മൾ. അങ്ങനെ ലോകത്തിനു മുന്നിൽ ഏറ്റവും സുന്ദരമായ ഇസ്ലാമിനെ കാഴ്ചവെക്കാൻ നമുക്കല്ലാതെ ആർക്കാണ് സാധിക്കുക? കൂട്ടുകാരെ, ഒരിക്കൽ കൂടി നമുക്കുറക്കെ ചിന്തിക്കാം. വേണ്ടേ? വേണ്ടേ? വേണം. ഇരുളകളിൽ കിടന്ന് സൈനബുൽ ഗസാലിയെ പോലെ ഒരിറ്റു വെള്ളം പോലും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതിരിക്കുമ്പോഴും സഫാ മർവകൾക്കിടയിലൂടെ ഓടി നടന്ന ഹാജിറിനെ നമ്മൾ നെഞ്ചേറ്റേണ്ടതുണ്ട്. അവരുടെ പിന്മുറക്കാരല്ലേ നമ്മൾ? പ്രവാചകനെ ചേർത്ത് പിടിച്ചാശ്വസിപ്പിച്ച ഖദീജ റളിയല്ലാഹു അൻഹ ആവേണ്ടതുണ്ട് നമ്മൾ. സമൂഹത്തിലെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് അതല്ലെങ്കിൽ ആശങ്കകൾക്ക് വളരെ പ്രാമാണികമായി മറുപടി നൽകിയിരുന്ന ആയിഷയുടെ വിജ്ഞാന പാരമ്പര്യത്തെ നമ്മൾ പിടിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ധൈര്യവും ആത്മാവിഷ്കാരവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയതയുടെ ഔന്നിത്യത്തിൽ നിന്നുകൊണ്ട് വിനയത്തിൻ്റെയും വിജയത്തിൻ്റെയും പുതിയ ചരിത്രം നമ്മൾ തീർക്കേണ്ടതുണ്ട്. വാശിയോടെയല്ല, മറിച്ച് കൂട്ടുകാരെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു പുതിയ ലോകം വെട്ടിപ്പിടിക്കാൻ, പുതിയ ലോകത്തെ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം അർത്ഥവത്താവുക അതിലൂടെ മാത്രമേ ഉള്ളൂ. കേട്ടത് തന്നെ കേട്ടിരിക്കുക, പറഞ്ഞത് തന്നെ പറഞ്ഞിരിക്കുക, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച്
ആത്മവിശ്വാസത്തോടുകൂടി നമ്മളാരും ഉപദേശിച്ച് നന്നാവേണ്ടവരൊന്നുമല്ല. നമ്മൾക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസത്തെ പിടിച്ചെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പുതിയ ലോകത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി ഇരവുകളിൽ നാഥനോട് കരഞ്ഞുകൊണ്ട് പകലുകളിൽ അകരഞ്ഞ വെളിച്ചത്തിൻ്റെ കരുത്തുകൊണ്ട് പോരാടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ നിലനിൽക്കുന്ന ഇടത് ലിബറൽ വ്യവഹാരങ്ങളോട് കലഹിച്ചുകൊണ്ട് സ്വന്തമായ ഇടങ്ങൾ നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി ഒന്നിച്ച് ഒരിക്കൽ കൂടി ഉറക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നിച്ച് ഒരിക്കൽ കൂടി പുതിയ ആകാശങ്ങളിലേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കാം. വിനയത്തിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആവോളം അഴത്തിക്കൊണ്ട് വിശാലമായ ആകാശത്തേക്ക് ഒരിക്കൽ കൂടി കണ്ണു വായിച്ചുകൊണ്ട് നാഥൻ്റെ മുമ്പിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വേരുകളിലേക്ക് ഒന്നുകൂടി ഇറങ്ങി ആ വേരുകളിൽ നിന്ന് ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് പുതിയ ലോകത്തിൻ്റെ നമുക്ക് നഷ്ടപ്പെട്ടുപോയ പ്രതാപത്തിനെ പോളിഷ് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. അവസാനിപ്പിക്കുകയാണ് ഞാൻ. നമ്മുടെ സമയമെന്ന് പറയുന്നത് പുരാണങ്ങളിലെ അക്ഷയപാത്രമല്ല, വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിടുന്ന ഓരോ അമ്പിനെയും ഓരോ സമയത്തെയും കൃത്യമായി നമ്മൾ ഓർമ്മിപ്പിക്കുക. ഓരോ അസ്ത്രങ്ങളും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിടുക. ഒരു പുതിയ ലോകത്തിൻ്റെ നിർമ്മിതി നമുക്ക് സാധിക്കും. നാഥൻ കൂടെയുണ്ട്, സ്നേഹമായിക്കൊണ്ട് കാരുണ്യമായിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വസുറിയാതിന ഖുറത്ത ഐനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സുഗീറ റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്ന ആമീൻ ആമീൻ ബിറഹ്മതിക അർഹമുർ റഹീമീൻ വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.